ഹലോ എവറിവൺ. അപ്പം എന്താ, നിങ്ങൾക്ക് ഞാനൊരു കിടുക്കാച്ചയായിട്ടുള്ള ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാം കേട്ടോ. സോ ബ്യൂട്ടിഫുൾ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാ സ്കിൻ ടോണും ഏത് കുണ്ടും കുയ്യും കുത്തുള്ള കോമയ്ക്കുള്ള മുഖത്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്, ഒരു പ്രൈമർ ആണ് കേട്ടോ. ഇത് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നത് ഈ കൊറിയക്കാരുടെ ഒരു ലുക്കാണ് കേട്ടോ. സോ കുറേ കാലമായിട്ട് ഇപ്പം അതിൻ്റെ ഒരു ഭ്രാന്തുണ്ട് എനിക്ക്, അതാണ് ഞാൻ ഈ ഒരു ലുക്ക് കണ്ടുപിടിച്ച് ചെയ്തതാണ്. ഉള്ള കണ്ണി കണ്ട് എല്ലാ യൂട്യൂബേഴ്സിനെയും പോയി തപ്പി തപ്പി കണ്ട് നമുക്ക് പറ്റുന്ന ഒന്ന് കണ്ടുപിടിച്ചാണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ, അത് നമ്മുടെ സ്കിന്നിലും വർക്ക് ആവുന്നുണ്ട്. പ്രൈമർ എന്ന് പറഞ്ഞാൽ ലോറിയലിൻ്റെ ആണ്. പ്രൈമർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് കിട്ടൂല കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് കൺസീലറാണ്. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. കൺസീലർ ആകുമ്പോൾ ഒന്നും കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് സ്കിന്ന് കിടക്കുന്ന കേട്ടോ. സോ സ്വിസ് ബ്യൂട്ടിയുടെ ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് ഈ ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സംഭവമല്ലേ, അതിലോട്ട് കുറച്ച് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കണം. സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ് കേട്ടോ. നിങ്ങൾ ബ്ലെൻഡ് ചെയ്യാൻ കൈയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യം മുഖത്തോടൊന്ന് സ്പ്രേ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. ഇത്ര മാത്രം ചെയ്യണേ. പിന്നെ നമ്മളിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ കിഡ്ലൻ ആയിട്ടുള്ള ഒരു പാലറ്റാണ്. അതിന് ഈ ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോ ഫില്ല് ചെയ്യാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞിട്ടുള്ള മസ്കാറിൻ്റെ ബോണ്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത് കേട്ടോ. കാരണം നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടും ഇങ്ങനെ ചെയ്താൽ. ഇതൊരു കിഡ്ലൻ ഹാക്കാണ്, ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അതായത് നമുക്ക് ഐബ്രോ ഫില്ലെയും ചെയ്യാം, അതുപോലെ തന്നെ കോംബോയും ചെയ്യാം, ഒറ്റ സംഭവം കൊണ്ട് പരിപാടി തീരും. അപ്പം ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഐബ്രോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്ലാക്ക് ഐബ്രോ ആണ് ഫില്ല് ചെയ്യേണ്ട വെച്ചിട്ട്. പക്ഷെ അങ്ങനെയല്ല, അത് ഫില്ല് ചെയ്ത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ മുഖം എന്തോ എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആയിരിക്കും കണ്ടോ. വേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് പറയാൻ ആരും വരില്ല. നമ്മൾ ആരും പൈസ കൊടുത്ത് ഏൽപ്പിച്ചിട്ടില്ല. അപ്പം സ്വന്തമായിട്ട് അങ്ങോട്ട് കണ്ണാടി നോക്കിയിട്ട് പറയാം ഏത് തരം മോന്തിയാണെന്നുണ്ടെങ്കിലും. നമ്മുടെ ഈ മോന്തിയൊക്കെ നമ്മളല്ലാണ്ട് പിന്നെ ആരാണ് സൗന്ദര്യമുണ്ടെന്ന് പറയുക, എനിക്കറിയില്ല. സോ അപ്പോൾ അങ്ങനെ പറയാം, രണ്ട് നന്നായിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐബ്രോ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഐബ്രോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറില്ല. അങ്ങനെ എന്തെങ്കിലും ഐ ഷാഡോ ബോക്സെന്നോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മസ്കാര ഇട്ടാലും മതി കേട്ടോ ഐബ്രോ മേലെ. പിന്നെ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് തന്നെയാണ് നമ്മളൊരു പിങ്ക് ഷെയ്ഡ് എടുക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഡ്രസ്സിൻ്റെ കളറ് എടുക്കരുത് കേട്ടോ. ഡ്രസ്സിൻ്റെ കളറാണ് ചോദിച്ചാൽ ഐ ഷാഡോ എടുക്കരുത്. നിങ്ങൾ എന്തായാലും പിങ്ക് ഷെയ്ഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു ലൈറ്റർ പിങ്ക് ആണ് കേട്ടോ. പിന്നെ പിങ്ക് ഷെയ്ഡ് ഇടുമ്പോൾ പണ്ടൊക്കെ ഐ ഷാഡോ ഇടുന്ന കോലം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടേനിയോ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ചറിയില്ല, ഞാനൊക്കെ നല്ല വാരി പുത്തു ഇനി. അങ്ങനെയൊന്നും ഇടരുത് കേട്ടോ. ഇതേപോലെ തിരിയിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പം നമ്മുടെ കണ്ണ് നമ്മുടെ തന്നെത്താലെ ചോന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നണം, മനസ്സിലായി? അങ്ങനെ തോന്നിപ്പിക്കണം നമ്മൾ. അതിനെന്താ ഒരു വഴി എന്ന് വെച്ചാൽ നന്നായിട്ട് കൈൻ്റെ ഫിംഗർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. വേറെ ഒരു പണി എടുക്കണ്ട, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ ആ ഒരു ലുക്ക് കിട്ടും കേട്ടോ. അടിപൊളിയായിട്ടുള്ള ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ അടിപൊളിയായിട്ടുള്ള ബ്രഷൊന്നുമില്ല. എല്ലാ ബ്രഷിനോടൊന്നും ഇപ്പോൾ ഈ ഒരു ബ്ലെൻഡിങ് നടക്കില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് കണ്ണിലും ചെയ്യാന്നുള്ളതാണല്ലോ വലിയ വലിയ ടാസ്ക്. അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നന്നായിട്ട് മസ്കാരയാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് മാർസിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇതൊരു കൈൻഡ് ഓഫ് നോ മേക്കപ്പ് ലുക്കാണ്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, മിക്ക കൊറിയൻ ഇൻസ്പയർഡ് ലുക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു അവർ ഇങ്ങനെ വാരി വലിച്ച് പ്രൊഡക്റ്റുകൾ ഇടണില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ അവർ കണ്ടമാനം യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് അവരോരോ മേക്കപ്പ് കണ്ടിട്ട്. അപ്പോൾ നമ്മളൊക്കെ എത്ര ഭേദമല്ലേ. സോ പിന്നെ നമ്മൾ സെയിം പാലറ്റിൽ തന്നെ പിങ്ക് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ ബ്ലഷ് ആയിട്ടും ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐ ഷാഡോ പാലറ്റ് എന്താണേലും വാങ്ങിക്കോട്ടോ. ഐബ്രോ ഫില്ല് ചെയ്യാം, ബ്ലഷ് ഇടാം, ഐ ഷാഡോ ആക്കിയിടാം, എന്തെല്ലാം ഇടാം. ഓക്കെ, സോ നന്നായിട്ട് ബ്ലഷ് ഇടുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം, അപ്പോഴാണ് ആ ഒരു പെർഫെക്ഷൻ കിട്ടുക കേട്ടോ. പിന്നെ ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഇലിമിനേറ്റർ ക്രീമാണ്. നിങ്ങളൊരു കിട്ടുള്ള ഹൈലൈറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹൈലൈറ്റർ ഇട്ടണേ തോന്നരുത് എന്നുള്ള അങ്ങനത്തെ നോക്കുകയാണെങ്കിൽ ഇത് വാങ്ങിക്കോ. നല്ല അഫോർഡബിൾ ആണ്, അതുപോലെ തന്നെ കിഡിലാണ് കേട്ടോ. ഞാനിതാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ഇത് കയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ വാങ്ങണം, അതിൻ്റെ പൈസ ഇല്ല. അപ്പോൾ സോ ഞാനിതാ ഇവിടെയൊക്കെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, അടിപൊളിയാണ്. ഉള്ളുന്ന് വരുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. ഈ ഒരു ഹൈലൈറ്റർ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതൊരു ബേസായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹൈലൈറ്ററായിട്ട് മാത്രമാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ബേസായിട്ട് യൂസ് ചെയ്യലില്ല, കൈയൊന്ന് പേടിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം ഈ പിമ്പിൾസ് അധികം, അതുപോലെ തന്നെ ഒരുപാട് കുത്തും കോമയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ മേക്കപ്പ് ചേരുമോന്നൊരു സംശയമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എല്ലാവർക്കും ചേരും. പിന്നെ കിട്ടിലനായിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്.
ഇൻസെഡ് കോസ്മെറ്റിക്സിൻ്റെ ആണ് ലിപ്സ്റ്റിക് കേട്ടോ. ഷെയ്ഡ് എന്ന് പറയുന്നത് 11 കോഫി കമൻറ്റ്. പിന്നെ അതേ സെറ്റിംഗ് സ്പ്രേ ആണ്, സിസ് ബ്യൂട്ടിയുടെ ആണ്, കിഡിലൻ സെറ്റിംഗ് സ്പ്രേ കേട്ടോ. അഫോർഡബിൾ റേഞ്ചിലുള്ള കിഡിലും വന്ന കിഡിലനാണ്, നല്ല ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട് മേക്കപ്പ്. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത്. എന്നെ പോലെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഈ പാർട്ടിക്ക് അതായത് കല്യാണത്തിനൊക്കെ പോകുമ്പോഴും ഇതുപോലെ വെസ്റ്റേൺ വെയർ ഇടുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടം വെസ്റ്റേൺ വെയർ ആണ്, കംഫർട്ടബിൾ ആണ്. എൻ്റെ ബ്രദറാണ് കേട്ടോ ഈ കൂടെ പോയത്, ഓൻ അങ്ങനെ തന്നെയാണ്. അതിലൊക്കെ വഴി ഉണ്ടായിട്ട് നോക്കി അവൾ ക്യാമറൻ്റെ ഉള്ളിൽ കൂടെ പോയിന്. അതുപോട്ടെ, അപ്പോൾ ഞാൻ ഇതാണ് ഇട്ടിട്ടുള്ളത്. അപ്പം പിന്നെ എനിക്ക് മെയിനായിട്ട് കണ്ട സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ലൈഡാണ് കേട്ടോ. ഞാൻ സ്ലൈഡില്ലാണ്ട് ഉടുക്കുമ്പോൾ എനിക്കത് ചേലായിട്ടുണ്ട്. ചില ആൾക്കാർ പറഞ്ഞാൽ എനിക്ക് രസമല്ല എന്നൊക്കെ, സാരമില്ല ചിന്നാടും. അപ്പോൾ ഇന്ന് നമ്മൾ തട്ടത്തിൻ്റെ മുകളിലല്ല കേട്ടോ കുത്തിയിട്ടുള്ളത്, ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മുടിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്താണ് കുത്തിയിട്ടുള്ളത്. ഇത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലൈഡാണ്, ഇയർക്ലി സ്ലൈഡാണ് കേട്ടോ നമ്മളെന്ന് വെച്ചിട്ടുള്ളത്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാനൊരു ലെയർ ആയിട്ടുള്ള ചെയിൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെയിൻ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയാണ്, ലിങ്ക് ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു ജാക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജ് എന്ന് വാങ്ങിയതാണ്. ഉള്ളിലിട്ട ഇന്നർ വരുന്നത് മീഷോ എന്ന് വാങ്ങിയതാണ് കേട്ടോ. അത് ടേർട്ടിൽ നെക്ക് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്, ഫുൾ സ്ലീവ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ്, ചൂടൊന്നും എടുക്കില്ല കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഈ ഷോൾ എന്ന് പറഞ്ഞാൽ ഒരു 5-6 ഏഴ് കൊല്ലമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഞാനിവിടെ അടുത്തുനിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ്. എന്നാലും ഇപ്പം കല്യാണത്തിന് പോകുമ്പോൾ പോലും ഞാൻ ഇതാണ് കേട്ടോ, കണ്ടോ ഇതാണ് അവൻ്റെ പ്രശ്നം. ഓരങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്, വെച്ച് കൊല്ലാൻ വെച്ചല്ലോ ബ്രദറായി പോയില്ലേ. അപ്പം ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ടാറ്റാ.